ലോറി മാത്രമുള്ള സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് കുറെ സമയം നിർത്തിയിട്ട് ഇവർ പറയുന്ന സംഭവങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പൈസയൊക്കെ ഇപ്പൊ അടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇവിടെ ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ കുറെ കള്ളന്മാരെല്ലാം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞേ. ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ അവിടെ പെട്രോൾ പമ്പിൽ സ്റ്റേ അടിച്ച് ഒന്ന് സമയം ഇപ്പോൾ 6 ആയിട്ടുണ്ട്. ഇവിടെ ഒരു ധാബ പോലത്തെ സംഭവമുണ്ട്, ഇവിടെ ചായ കുടിക്കേണ്ടിട്ട് ഇപ്പം പോവാണ്. അപ്പോൾ നമ്മളെ ചേട്ടൻ ഇവിടെ ഉണ്ട്, ഇവിടുന്ന് ഒരു ചായ എല്ലാം കുടിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിയല്ലോ നല്ല പേടിയുണ്ടായിരുന്നു. ഇവർ ഒരു ലോറി മാത്രമുള്ള സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് കുറേ സമയം നിർത്തിയിട്ട് ഇവർ പറയുന്ന സംഭവങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ കുടുങ്ങിപ്പോയാൽ ഞാൻ പെട്ട പോയ പോലെ ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് ഭാഷ മനസ്സിലാവാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവർ അത്ര കുഴപ്പക്കാരനൊന്നല്ല, നല്ല ഒരാളാണ്. ഇവിടെ രാത്രി സ്റ്റേ എല്ലാം അടിച്ച് ഇപ്പം ചായ എല്ലാം വാങ്ങി തന്നിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, ഇപ്പം നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നിർത്തിയിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു, അതിൽ ആരെല്ലോ പൈസയൊക്കെ ഇപ്പോൾ അടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇവിടെ ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ കുറേ കള്ളന്മാരെല്ലാം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞേ. ഈ ഏരിയയിലോ ഏകദേശം ഒരു ഡേഞ്ചറസ് ഏരിയ ആണ്. അങ്ങനെ ഇവിടുന്ന് പെട്രോൾ പമ്പിൽ നിന്ന് പിന്നെ യാത്ര തിരിച്ചിട്ടുണ്ട്. പൂനെയിലേക്ക് നോക്കിയിട്ടുള്ള യാത്രയാണ്. ഈ ഏരിയ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഭായു നല്ല സപ്പോർട്ടാണ്. ടാറ്റയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏകൻ്റെ വള്ളി ഇപ്പം പൊട്ടിപ്പോയിട്ടുണ്ട്, രണ്ട് സൈഡും പൊട്ടിപ്പോയി. പിന്നിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാളെ. എവിടെയെങ്കിലും ടൗണിൽ ഇപ്പം നിർത്തുന്ന സമയത്ത് ഇതൊന്ന് തുന്നിക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെ ബാംഗ്ലൂർ ടു ബോംബെ ഹൈവേയിലേക്ക് കയറാൻ നോക്കുകയാണ്. ഈ റോഡ് കയറുന്നതിന് മുമ്പ് ഒരു ടോൾ പാസ് എല്ലാം ഉണ്ട്. വയൽ ഏരിയ ആണ്, കൃഷിയെല്ലാം കഴിഞ്ഞ സ്ഥലമാണ് ഇവിടെ കാണുന്നത്. സൈഡിലെല്ലാം അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളാണ്. ഇനിയിപ്പോൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മൊത്തം ഇങ്ങനെയായിരിക്കുന്നു തോന്നുന്നു. ചെറിയ ചെറിയ വീടും അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈഡിലൊക്കെ ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു ടോൾ പാസ് കൂടി എത്തിയിട്ടുണ്ട്. മുംബൈയിലേക്ക് ഇനിയിപ്പോൾ 564 കിലോമീറ്റർ ആണ് സ്ട്രേറ്റ് പോയാലുണ്ടാവുക. ബേലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ടൊയോട്ട കമ്പനിയുടെ കുറേ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഈ സ്ഥലങ്ങളൊക്കെ. ടാറ്റ കമ്പനിയാണ്, ടാറ്റയുടെ ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. കമ്പനിയാണ് അവിടെ കാണുന്നത്. മിശ്രപേട എൻ്റെ കമ്പനിയാണ് അവിടെ ഉള്ളത്. വലിയൊരു കമ്പനിയാണ് അവിടെ ഉള്ളത്. ചേട്ടൻ ഇവിടുത്തെ ഇൻഡസ്ട്രികളെല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എവിടെയുള്ളതെന്നല്ലോ. നല്ല സപ്പോർട്ടീവായിട്ട് ഒപ്പം നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അത് കാണുന്നത് ഇവിടെയുള്ള ഹൈക്കോർട്ടാണ് കേട്ടോ. അവിടെ ഉള്ളത് പാസ്സായി കഴിഞ്ഞ് അതാ അവിടെ കാണുന്നത് ഹൈക്കോർട്ട്, മാറുവാട് ഹൈക്കോർട്ടാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൈവേൻ്റെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ബ്രഷ് ചെയ്യുകയൊക്കെ ചെയ്യണം, എന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങും. അങ്ങനെ ഇവിടുന്ന് നാസ്റ്റ കഴിക്കാൻ പോവാണ്. ശിരായി പുട്ട് എന്നോ അങ്ങനെ എന്തുവാ പറഞ്ഞേ. കുറേ മിക്സ്ചർ ഉണ്ട്, എന്താ സംഭവം എന്ന് അറിയില്ല, ടേസ്റ്റ് നോക്കണം. മിക്സ്ചറും എന്തെല്ലാം കൂടിയിട്ടില്ല ഞാൻ, കുഴപ്പമില്ല. ഒരു ഉമ്മാവ് പോലത്തെ എന്തോ സംഭവമാണ്. പിന്നെ മിക്സ്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറിൽ പോലത്തെ. ഈ സംഭവം കുറച്ച് മധുരമാണ് കേട്ടോ. വെറൈറ്റി ഓഫ് ഫുഡാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിച്ചില്ല. രാവിലെ തന്നെ ഞാനിവിടുന്ന് ഫുഡ് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വേസ്റ്റ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് പാർസൽ എടുത്തിട്ടുണ്ട്, രണ്ട് കവർ ഇവിടുന്ന് വാങ്ങിട്ട് പാർസൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നാസ്റ്റ ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
വണ്ടിയിൽ അങ്ങനെ കുറച്ച് ആൾ കൂടെ കാര്യിട്ടുണ്ട്. യൂട്യൂബർ കേരളത്തിലെ കാശ്മീർ നമ്മള് ബൽഗാം എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബൽഗാം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. ഒരു ബായ് ഇവിടെ ഉണ്ട്, വണ്ടിയിലുണ്ട്. കുറെ ആൾ കൂടി ഉണ്ടായിരുന്നു, അവരെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ മഹാരാഷ്ട്ര ബോർഡർ കയറിയ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ടുണ്ട്. ഇത് ഇവിടെ അടുത്ത് തന്നെ ഉള്ള പഞ്ചർ കടയിൽ പോയിട്ട് അതിൽ ഒട്ടിക്കുകയാണ്. അങ്ങനെ ആ വണ്ടിൻ്റെ പഞ്ചറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റിയിട്ട് ഇവിടെ ഉള്ളൊരു പെട്രോൾ പമ്പിലേക്ക് പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ ആക്കണം. അങ്ങനെ ഞങ്ങളൊരു പെട്രോൾ പമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചേട്ടൻ, ഇവരൊപ്പരെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ഒരു ഫുഡൊക്കെ വെക്കുന്നുണ്ട്. ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. അപ്പം നമുക്ക് ഇറണ്ണ സെയിം കമ്പനിയാ? പ്രിമസ്. അച്ഛാ, ഇവിടുന്ന് ഇവര് കുക്കിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. കൊച്ചിൻ കൽമേച്ചേരി വരാത വണ്ടി, റെഗുലർ അഞ്ച് വണ്ടി ഇരിക്കാ. നിങ്ങളാ പറയാ? കൽമേച്ചേരി കുമ്പളം മുട്ടയാക്കുന്ന മുളക് പൊടി ഇട്ടതിനെ കൊണ്ട് നല്ല ചുമയുണ്ട്. ഊറുണ്ട്, അതുപോലെ തന്നെ സാമ്പാറ്, പപ്പടം, അതുപോലെ തന്നെ മുട്ട ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒന്ന് ഫ്രഷ് ആവാനും നല്ലൊരു സൗകര്യമുണ്ട്. അതുകൊണ്ട് ചേട്ടനൊന്ന് ഫ്രഷ് ആണ്. അതുപോലെ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡും കഴിച്ചിട്ട് ഇവിടുന്ന് പൂനെയിലേക്ക് പോകും. ചേട്ടന് നല്ലോണം തമിഴ് അറിയാം, അതുകൊണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലോണം. അങ്ങോല് ഇരുക്ക് കന്യാകുമാരി റോഡ് അങ്ങ കൂടെ നമ്മ അങ്ങള 60 വണ്ടി ഇരുക്ക് ഒരു അങ്ങ നല്ല ഇരുക്ക കേരള സ്റ്റേറ്റ് നല്ല സൂപ്പർ 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 കേരള സ്റ്റേറ്റ് വൺ നമ്പർ. അങ്ങ MLA മന്ത്രി വെരി ഗുഡ് ഇരുക്ക്. നൈസ് മെട്രോ, നൈസ് ഈസ് ഏരിയ കേരള നമ്പർ വൺ കാലിക്കറ്റ് വിത്ത് ഇത് കണ്ണൂർ കാസർഗോഡ് എല്ലായിടത്തും പോയിട്ട് സൂപ്പർ ഇരുക്ക കേരള ഏരിയ നമ്പർ വൺ കേരള പേസ് തന്നു സന്തോഷമായി. നല്ലോണം മലയാളം അറിയാം. കേരളത്തിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് ഇവരെ വണ്ടി. ഒരുപാട് സ്ഥലത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവര് ഇവിടെ ഉണ്ട്, അവിടെ പോകുന്നു. അങ്ങനെ കേരള കർണാടക ബോർഡറിലെ ഈ പമ്പിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്ത്. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പാണ് ഇവിടെ. എല്ലാ സൗകര്യമുണ്ട് കുളിക്കാനും, അതുപോലെ തന്നെ ബാത്റൂം പോകാനെല്ലാം നല്ല സൗകര്യമുണ്ട്. ഡ്രസ്സൊക്കെ അലക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് കോലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചേട്ടനുണ്ട്. അവരെ നമ്പറ് കിഷോർ എന്ന് പറഞ്ഞിട്ടൊരു ഒരാളുണ്ടായിരുന്നു. അവർ എന്നെ ഇങ്ങനെ ഹിച്ച്ഹൈക്ക് ചെയ്തിട്ട് പോയ ആളാണ്. അവർ തന്നതാണ് അവരെ നമ്പറ്. അങ്ങനെ ഇനിയിപ്പോൾ കോലാപ്പൂർ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യണം. എന്നിട്ട് പൂനെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനിയുള്ള യാത്ര ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഇപ്പം ഞാൻ മാക്സിമം ദൂരോട്ട് മാക്സിമം പിടിച്ചിട്ട് വന്നതാണ് ഇവിടെ. ഇനി ഇങ്ങനെ ഒരു യാത്ര ഉണ്ടാവില്ല. മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് മെല്ലെ മെല്ലെ ഇനി പോക്കുണ്ടാവും. റൊട്ടിയും ഇവർ റൊട്ടി ഇതുമാണ് കഴിക്കുന്നത്. ഞാനവിടെ നിന്ന് ചോറെടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഇപ്പോൾ സാമ്പാറും ചോറും അതുപോലെ തന്നെ പപ്പടവും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കട്ടെ. ശരിക്കും നല്ല ഫുഡായിരുന്നു കേട്ടോ. അവർ നല്ല കെയറിങ്ങും ഒക്കെ നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു. മറ്റേ ഇപ്പം പരിചയപ്പെട്ട ആ ചേട്ടനും നല്ല, അവർക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചോദിക്കാനെല്ലാം പറ്റി. അവരിവിടെ ഇനിയിപ്പോൾ ഒരു 60 കിലോമീറ്റർ കഴിഞ്ഞാൽ കോലാപ്പൂരിൽ എന്നെ ഇറക്കി വിടും. അതുവരെ അവരുണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഇന്ന് സ്റ്റേ, ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്നല്ല. ഇനി ഇവിടുന്ന് ചേട്ടൻ്റെ അടുത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഒരുപാട് വലിയ ഹെൽപ്പ് കിട്ടി, നല്ല സപ്പോർട്ടായിരുന്നു ചേട്ടൻ. ഒരുപാട് കിലോമീറ്റർ ചേട്ടൻ്റെപ്പുറം കിട്ടിയിട്ടുണ്ട്. വലിയൊരു സപ്പോർട്ടായിട്ടുണ്ട്. ബൈ അച്ഛ.
ഞാനിപ്പോൾ ഇവിടെ കരാട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള കിഷോർ എന്ന് പറഞ്ഞ ഒരാള് നമ്പർ തന്നതാണ്. ഇവിടുത്തെ ഒരു നിസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഹോട്ടലാണിത്, സീസൺ 24 എന്ന് പറഞ്ഞിട്ട്. ഇവര് നല്ല ഹെൽപ്പാണ്, യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കും നല്ല ഹെൽപ്പെല്ലാം കിട്ടി. അങ്ങനെയാണ് എൻ്റെ എനിക്ക് ഇവരെ നമ്പർ തന്നത്. ഞാൻ അപ്പോൾ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്ത് ലൊക്കേഷനിലും അയച്ചു തന്ന്. നല്ല ഹെൽപ്പ്. ഇപ്പോൾ ചായ എല്ലാം ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് അതുപോലെ തന്നെ ഇവിടെ കിടക്കാനുള്ള സംഭവമല്ലോ സെറ്റാക്കി തന്നിട്ടുണ്ട്. നല്ല ഹെൽപ്പ് കിട്ടുന്നുണ്ട് ഇവരുടെ അടുത്ത് നിന്ന്. ഇതാട്ടോ ഹോട്ടൽ. ഇത് നമ്മുടെ ബാംഗ്ലൂർ മുംബൈ ഹൈവേൻ്റെ നേരെ ആ വഴിക്ക് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത്. ഒക്കെ ഞാൻ ഹിന്ദി യു പി വേറെ എന്നാ സനു ഇത് മാറാ ഞാൻ നിങ്ങളെ പേരൊന്നും അറിയോ? എങ്ങനെ ഇങ്ങനെ പേര് വരെ റിലേറ്റീവ് തന്നെ കസിനാണ്. ഇവിടെ ഉള്ളത് ആൾക്കാരൊക്കെ കണ്ണൂരുള്ള ആൾക്കാരാണ്. ഇവര് കസിൻസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരും ഇവിടെയാണ് താമസം. ഈ ഇവിടെ എന്നോട് റെസ്റ്റ് എടുത്ത് കിടന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. പേരൊന്നും അറിയോ? നാസർ. ചേട്ടനൊന്ന് പേരും അറിയോ? ഷംസു. ചേട്ടനൊന്നും അറിയോ? ഷഫീഖ്. ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഫുഡൊക്കെ തന്ന് സ്റ്റേ ഒക്കെ തന്ന് ഭയങ്കര സപ്പോർട്ടിലാണുള്ളത്. അത് ഞാൻ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞതാ. ഇപ്പോൾ ഇവർ നിർബന്ധിച്ചിട്ട് പിന്നെ അത്രയ്ക്ക് സപ്പോർട്ടാണ്. ഇതിന് മുമ്പ് വന്ന ഒരുപാട് ആൾക്ക് ഇവിടെ സ്റ്റേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് മൂന്ന് വേറെ ഹോട്ടലും കൂടി ഉണ്ട്. എറാഡം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനൊരു കോൺടാക്ട് ചെയ്ത കിഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, യൂട്യൂബർ, അവിടെ സ്റ്റേ കിട്ടിയതിനും. അങ്ങനെ അവർ വഴിയാണ് ഇവിടെ എനിക്ക് കോണ്ടാക്ട് കിട്ടും, ഇവിടെ വരികയൊക്കെ ചെയ്തത്. ഈ ഇതുപോലൊരു സ്റ്റേയും ഇതുപോലെ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ കിഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ യൂട്യൂബർ കൊണ്ടാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഒരേ ഒരാളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ചേട്ടൻ പേരൊന്നും അറിയോ? റാഫി. ഇവിടെയുള്ള ഏറെക്കുറെ എല്ലാവരും കണ്ണൂരുകാരാണ്. ഒരു റൊട്ടിയും ചിക്കൻ കറിയും, നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ട്. നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. റൊട്ടിയും അതുപോലെ റൈസൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിരുന്നു. ഈ കൂടുതൽ കാര്യങ്ങൾ ഇനിയും നാളെ മുതൽ ഉണ്ടാവും. ഇവിടെയോ അല്ലെങ്കിൽ ഇവരുടെ മറ്റേ അപ്പുറം ഒരു വേറെ ഷോപ്പുണ്ട്, അവിടെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ദിവസം ഞാൻ മിക്കവാറും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മുതൽ വണ്ടിയിൽ ലോങ് ആയിട്ടുള്ള യാത്രകൾ കുറവായിരിക്കും. മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാനാണ് ഇനി വിചാരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോ കാണുന്നേരെ ബൈ.